മാങ്ങാപ്പഴം കട്ട്ലറ്റ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ, ഒരു മാങ്ങാപ്പഴം, ഒരു സവോള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, കുറച്ച് ബ്രെഡ് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ അവല്, 1/2 കപ്പ് അരിപ്പൊടി. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങാപ്പഴം ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. നമുക്കിത് കുഴച്ചെടുക്ക. ഇത് കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതേമാതിരി കയ്യിലൊട്ടാനൊന്നും പാടില്ല. അതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മുക്ക നമ്മളവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അരിപ്പൊടി, നമുക്ക് ബ്രെഡിൻ്റെ ഇതിൽ മുക്കെടുക്കാം. കട്ട്ലറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്കിതിൽ എണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് പൊരിച്ചെടുക്കാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം. വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അത് കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്തു നോക്കണം. എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം.